വീണ്ടും ഇതാ കോൺഗ്രസിലേക്ക് ഒരു പ്രമുഖൻ കൂടി എത്തിയിരിക്കുന്നു അതെ മധ്യപ്രദേശിലെ മുൻ എം എൽ എയും മുൻ ബി ജെ പി നേതാവുമായ ലക്ഷ്മൺ തിവാരി കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് കമൽനാഥിന്റെ ചിന്ദ്വാറയിൽ കോൺഗ്രസ് മേയർ ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് ഈ നീക്കം ബി ജെ പിയിൽ നിന്ന് വേർപിരിഞ്ഞ് സ്ഥാപിച്ച ബി ജെ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മൗഗഞ്ച് മണ്ഡലത്തിൽ നിന്ന് രണ്ട് തവണ വിജയിച്ചിട്ടുണ്ട് പിന്നീട് ബി ജെ എസ് പി ബി ജെ പി ലയിച്ചതിനു ശേഷം മൌഗഞ്ചിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മൌഗഞ്ച് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചു വിജയിച്ചില്ലെങ്കിലും പതിനായിരം വോട്ട് സ്വന്തമാക്കാൻ ലക്ഷ്മൺ തിവാരിക്ക് കഴിഞ്ഞിരുന്നു മധ്യപ്രദേശിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് ബി ജെ പി ചേർന്നിരുന്നു അതിനിടയിലാണ് കോൺഗ്രസിന് ആശ്വാസമായി ലക്ഷ്മൺ തിവാരിയുടെ വരവ് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അതേസമയം ഇതിനിടയിൽ മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ബി ജെ പിയിൽ ചേരാൻ തനിക്ക് ക്ഷണം ലഭിച്ചതായാണ് എ എ പി നേതാവും ഡൽഹി മന്ത്രിയുമായ അതിഷി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ ഒരു മാസത്തിനകം ഇ ഡി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അതിഷി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാം എന്നായിരുന്നു ബി ജെ പിയുടെ ഓഫർ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വഴിയാണ് ബി ജെ പി തന്നെ സമീപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നാല് നേതാക്കളെ കൂടി അറസ്റ്റ് ചെയ്യാൻ നീക്കം നടക്കുന്നുണ്ട് കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ എ എ പിളരുമെന്ന് ബി ജെ പി കരുതിയെന്നും അതിഷി പറഞ്ഞു തന്റെ വീട്ടിൽ വൈകാതെ ഇ ഡി റെയ്ഡ് ഉണ്ടാകും ഭീഷണിയിൽ ഭയപ്പെടില്ല ഒന്നര വർഷം മുൻപുള്ള മൊഴി ഇപ്പോൾ ഇ ഡി കോടതിയിൽ ഉന്നയിക്കുന്നത് തങ്ങളെ ജയിലിൽ ഇടാനാണ് കെജ്രിവാൾ ഒരിക്കലും രാജിവെക്കില്ല രാഷ്ട്രപതി ഭരണത്തിലൂടെ പിൻവാതിൽ ഭരണത്തിനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും അതിഷി കൂട്ടിച്ചേർത്തു ഡൽഹി മധ്യനയ അഴിമതിയിൽ മന്ത്രിമാരായ അതിഷിയെയും സൌരഭ് ഭരദ്വാജിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ ചോദ്യം ചെയ്യാനിരിക്കുകയാണ് കേസിലെ പ്രതി വിജയ് നായർ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇരുവരോടുമാണെന്ന് കെജ്രിവാൾ മൊഴി നൽകിയെന്നാണ് ഇ ഡിയുടെ വാദം അതേസമയം കേരളത്തിലും ചില രാജികൾ സംഭവിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരുവനന്തപുരത്ത് ഒരു കോൺഗ്രസ് നേതാവ് കൂടി ബി ജെ പിയിലേക്ക് പോയത് കഴിഞ്ഞ ദിവസമാണ് തങ്കമണി ദിവാകരനാണ് കോൺഗ്രസ് വിട്ട് ബി ചേരാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് തങ്കമണി ദിവാകരനായിരുന്നു എഐസിസി അംഗമായ തങ്കമണി മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സ്ത്രീകളെ ബഹുമാനിക്കുന്നതിൽ കോൺഗ്രസിന് വിമുഖതയുണ്ടെന്ന് വിമർശിച്ചാണ് അവർ പാർട്ടി വിടുന്നതെന്ന് പ്രതികരിച്ചു ഇരുപത്തിയേഴ് വയസ്സു മുതൽ താൻ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ് എന്നാൽ പാർട്ടിയിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടു സ്ത്രീകളെ ബഹുമാനിക്കാൻ കോൺഗ്രസ് വിമുഖത കാണിക്കുകയാണ് പല സ്ത്രീകളും ഇന്ന് കോൺഗ്രസിൽ അവഗണിക്കപ്പെടുന്നു അതുകൊണ്ടാണ് പാർട്ടി വിടുന്നത് സ്ത്രീകൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് പാർട്ടി വിട്ട ശേഷം അവർ പറഞ്ഞു ഏതായാലും ഈ രാജ്യയിൽ കോൺഗ്രസ് തളരില്ല അതിനും വലിയ പ്രമുഖരാണ് ഇപ്പോൾ ബി വിട്ട് കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത്